വൃശ്ചികം രാശി. വിശാഖമാസത്തെ കാൽഭാഗം അനീരം തൃക്കേട്ട. ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് കൂടുതൽ അധികാരപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സുപ്പീരിയർ ഓഫീഷ്യൽസുമായിട്ടുള്ള ഒക്കെ ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. എം എൻ സിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു കോൺടാക്റ്റ് ആണല്ലോ ഏറ്റവും പ്രധാനം. നമ്മുടെ ആ കോൺടാക്റ്റ് കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ടും, നമ്മളെ കഴിവ് മറ്റുള്ളവർ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു അലേർട്ട്നെസ്, ഒരു ശ്രദ്ധ, നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരെ അറിയിക്കുക, നമ്മുടെ പെർഫോമൻസ് മറ്റുള്ളവരെ അറിയുന്ന ഒരു സാഹചര്യം വരിക, ഇതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഉയർച്ച വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. നേട്ടങ്ങളുടെ സാഹചര്യം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അല്പം ഒരു ബെറ്റർമെൻ്റ് വരാനുള്ള ഒരു യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പ്രാർത്ഥന, പഴയ കടമൊക്കെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. പഴയ പ്രാർത്ഥനയൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പ്രാർത്ഥന കൊണ്ട് നേട്ടങ്ങൾ വരും, സാമ്പത്തികമായിട്ട് ഉയർച്ച വരും, ബാധ്യതകളൊക്കെ അതുകൊണ്ട് തന്നെ കുറയ്ക്കുവാനും കഴിയും എന്നുള്ള കാര്യം അറിയാം. സാമ്പത്തികമായിട്ട് ചെറിയ നേട്ടങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കും. പുതിയ വീടോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനോ ഒക്കെ കുറിച്ച് ചിന്തിക്കും. ഷെയർ മാർക്കറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെയും നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചിന്തിക്കും. എന്നാൽ ഈ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ആയാലും നമുക്ക് അറിയാവുന്ന ഫീൽഡ് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എക്സ്പേർട്ടിൻ്റെ ഉപദേശത്തോടുകൂടി മാത്രം അത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് എന്നുള്ളതാണ്. അതായത് വിവാഹാലോചനയൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണ് എങ്കിൽ വിവാഹ ഭാഗ്യമുള്ള വാരമാണെന്നും പ്രത്യേകിച്ചറിയാം. അവിചാരിതമായിട്ടുള്ള കണ്ടുമുട്ടലൊക്കെ ഒരുപക്ഷെ പ്രണയത്തിൻ്റെ ഒരു തുടക്കമായി ഭവിക്കാം എന്നുള്ളതാണ്. അക്കാഡമിക്കായിട്ട് ഉയർച്ച വരാനുള്ള യോഗമുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സസ്, അതിന് നമുക്ക് അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് ആ കോഴ്സസൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. പ്രൊഫഷണൽ കോഴ്സാണ്, ഏത് പ്രൊഫഷണൽ കോഴ്സാണെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിദേശത്തുമൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ ഒക്കെ അവസരം ലഭിക്കുന്ന വാരമാണ് എന്നുള്ളതുകൊണ്ട് അതിനായി പ്രത്യേകം ശ്രമിച്ചോളൂ. ചെറിയ കച്ചവടക്കാർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കായിക അധ്വാനമുള്ള, അതൊക്കെ വേണ്ടി വരുന്ന ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. ഒരു അഡീഷണൽ ഇൻകം, ഒരു കുറച്ച് കൂടുതൽ വരുമാനം അവർക്കുണ്ടാകുവാനും, അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചെറിയൊരു ആഘോഷമൊക്കെ നടത്താനുള്ള ഒരു പ്രാപ്തിയോ ഒക്കെ, ഒരു കപ്പാസിറ്റിയോ ഒക്കെ വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ഇങ്ങനെയുള്ള അനുകൂലമായിട്ടുള്ള ഫലസൂചനകളുള്ള ഒരു വാരമായതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വേണം എന്ന് അറിഞ്ഞുകൊള്ളുക. ശ്രീ ഗണേശ സഹസ്രനാമം, ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി, ഇവയിലേതെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് സമർപ്പണ മനോഭാവത്തോടെ ജപിച്ചോളൂ. പ്രയാസങ്ങൾ, അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ പ്രയാസങ്ങൾ നീങ്ങും, നേട്ടങ്ങൾ വന്നു ചേരും. ഈ രാശിയിൽ ജനിച്ചവരിൽ ചിലർക്കൊക്കെ, കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ധനസ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് ചിലർക്ക് ഈ വരുമാനം കൂടുതലുണ്ടായാലും അല്പം ഒരു സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഒരു ഫീല് വരാം എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പഴയ ബാധ്യത കൊണ്ടാണ്. ഒരു മഹാലക്ഷ്മി പ്രീതി കൂടി വരുത്തിക്കൊള്ളൂ, മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ, അവരുടെ സാമ്പത്തിക പ്രയാസവും പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും എന്ന് പ്രത്യേകിച്ചറിയാം. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യവും കുടുംബത്തിന് വന്നു ചേരും.